എനിക്ക് തോന്നിയ ഒരു വികാരം ഒരു വിചാരം ഈ ഇലക്ഷനിൽ പ്രത്യേകിച്ച് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും സ്ഥാനാർത്ഥികളായും അസാധാരണമാം വിധത്തിൽ പെൺകുട്ടികൾ പെൺകുട്ടികൾ വീട് വീടാന്തരം കയറി ഇറങ്ങുകയും പല പല പ്രദേശങ്ങളിലും പെൺകുട്ടികൾ തന്നെ പെയിൻ്റ് കയ്യിലെടുത്ത് ചുമരിൽ എഴുതുകയും പെൺകുട്ടികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കസറുകയും അവരുടേതായ ഭാഷ അവരുടേതായിട്ടുള്ള രീതി അവരുടേതായിട്ടുള്ള വിലയിരുത്തലുകളിലൂടെ ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച എല്ലാ പാർട്ടികളിലും ഇത് പണ്ട് മുതൽക്ക് തന്നെ ഉണ്ട്. എൽ ഡി എഫിലും യു ഡി എഫിലും കുറേ പ്രായമായവർ ഇറങ്ങുക എന്നുള്ളത് അപൂർവമാണെങ്കിലും അത്യപൂർവമായിരുന്നില്ല, അത് പതിവുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ കാഴ്ച പ്രത്യേകിച്ച് കേരളം മുഴുവനും പത്ര റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പെൺ എന്താ പറയുക വനിതകൾ 10, 25, 30 വയസ്സായിട്ടുള്ള എന്താ ഇത് പറയുക മധ്യവയസ്കാന്ന് പോലും പറയാൻ പറ്റില്ല, പെൺകുട്ടികൾ യുവതികൾ അതാണ് കറക്റ്റ് വാക്കുകൾ, യുവതികളാണ് ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് പ്രധാനമായിട്ടും എൻ ഡി എ കാൻഡിഡേറ്റ് നിങ്ങളെവിടെ നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച. ഈ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവരുണ്ടാവാം, സ്വാഭാവികമായിട്ടും ആ വിയോജിപ്പിനെ നിങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതുന്നുണ്ടാവും കൂടുതൽ ഇൻഫർമേഷൻ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടി. ഈ യുവതികൾക്ക് വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങാൻ അനവധി യുവതികൾ തന്നെ മുമ്പോട്ട് വരിക. രാഷ്ട്രീയത്തിൽ പഴക്കവും തഴക്കവും ചെന്നവർ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. ഇത് യുവാക്കളെക്കാൾ വളരെ വളരെ മുമ്പിൽ നിൽക്കുന്നു. യുവതികൾ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ സ്ത്രീ റിസർവേഷനുള്ള മണ്ഡലമായിരിക്കാം, എന്നാലും പ്രായമായവര് ഇലക്ഷന് നിൽക്കുന്നതിന് പകരം യുവതികൾ നിൽക്കുക, അത് നല്ല കുലീന ലുക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഉള്ളവർ നിൽക്കുക, അവർക്ക് വേണ്ടിയിട്ടും നല്ല അസൽ നല്ല ലുക്ക്, ഞാൻ ലുക്ക് എന്ന് പറയുമ്പോൾ തെറ്റായിട്ട് അതിനെ വ്യാഖ്യാനിച്ചേക്കരുത്, നല്ല ചൈതന്യവത്തായിട്ട് നല്ല തറവാടിത്വമുള്ള റിച്ചായിട്ടുള്ള സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന കുടുംബത്തിലുള്ളവർ ഈ ഇലക്ഷൻ പ്രവർത്തനത്തിന് നിൽക്കുക, കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുക, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾക്ക് എല്ലായിട്ടും മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ച ഞാൻ കൂടുതൽ കണ്ടത് എൻ ഡി എയിലാണ്. ഒരു പക്ഷേ എൻ്റെ വീക്ഷണം അങ്ങ് ഇടുങ്ങിയതായതുകൊണ്ടായിരിക്കാം, അതൊരു വലിയ വിപ്ലവകരമായ മാറ്റം. സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് പെൺകുട്ടികളും യുവതികളും ഈ രാത്രിയും പകലും ബക്കറ്റും കൊണ്ട് ചുമരെഴുത്ത് എഴുതാൻ നടക്കുന്ന കാഴ്ച, കുട്ടികൾ ഉൾപ്പെടെ ഒരു കാഴ്ച. ഏതായാലും ഇപ്രാവശ്യത്തെ കേരളത്തിലെ ഇലക്ഷൻ ഒരു വലിയ മാറ്റത്തിന് വഴിതെളിക്കുമെന്ന് തോന്നുന്നു. പ്രധാനമായിട്ടും വലിയ അഴിമതികളുടെ കെട്ട അഴിച്ചുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥ രണ്ട് വിഭാഗത്തിലും കോടാന കോടികൾ അഴിമതി നടത്തി പണ്ടതൊക്കെ മൂടി വയ്ക്കാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ അഴിമതിയെ അടിമുടി വീട് വീടാന്തരം കയറി ഇറങ്ങി, അതുപോലെ സ്ഥാപനങ്ങളും എല്ലായിടത്തും കയറി ഇറങ്ങി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ കുറേ അധികം പച്ച സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് വേറൊന്ന്. ഇതെല്ലാം വിത്ത് ഡീറ്റെയിൽസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് വേറൊന്ന്. ചുരുക്കം പറഞ്ഞാൽ തിന്മകൾ എന്താണെന്നും തിന്മകൾ ആരൊക്കെയാണ് ചെയ്തതെന്നും തിന്മകൾ എന്തുകൊണ്ട് ചെയ്തു എന്നും അതിനെതിരെ പ്രതികരിക്കാൻ യുവതികളും പെൺകുട്ടികളും സ്ത്രീകളുടെ വലിയൊരു സമൂഹവും ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാഴ്ച. ഇവിടേക്ക് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കേണ്ടേ, ഇന്നലെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ആരെങ്കിലുമൊക്കെ കടക്ക് പുറത്തുനിന്ന് നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. അവർ പറയണ്ടേ, ഇല്ല സാറേ പറഞ്ഞില്ലെന്ന് മാത്രമല്ല എന്തൊരു സ്വീകരണമാണ് സാറേ, പല പല കടകളിലും കയറുമ്പോഴത്തേക്കുമൊക്കെ ഇപ്രാവശ്യം ഞങ്ങൾ മനസ്സിലായി, ഞങ്ങളെയൊക്കെ ഇവരിരുന്ന് പറ്റിക്കുകയായിരുന്നു, അവർ അഴിമതിയും കോടാന കോടികളും ഉണ്ടാക്കിയിട്ട് പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റാണ്, ഈ ഭരണം വരുമ്പോൾ ആ ഭരണക്കാർ കുറച്ച് അന്വേഷണം നടത്തി പത്രമാധ്യമങ്ങളിൽ ഞങ്ങൾ അന്വേഷിച്ചു എന്ന് വരുത്തി പകുതിക്ക് വെച്ച് നിർത്തും, മറ്റേവർ വരുമ്പോഴത്തേക്കും ഇവർ അതേമാതിരി തന്നെ അക്കോമഡേഷനൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്തിട്ട് നിർത്തും
ഇപ്രാവശ്യം നമ്മൾ പുതിയ പരീക്ഷണത്തിന് തന്നെ തീരുമാനിച്ചു. വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകത്തക്ക വിധത്തിൽ ഞങ്ങൾ പലതും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അന്തി ചർച്ചകളിൽ വളരെ വളരെ ശക്തമായ രീതിയിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ആങ്കർമാരും മാധ്യമങ്ങളും ഒക്കെ കുറേയെങ്കിലും സത്യത്തിൻ്റെ പുറകെ പോകുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ട്. ഇങ്ങനെ വലിയൊരു മാറ്റം കേരളത്തിൽ വരുന്നു എന്ന് തോന്നുന്നു. പിന്നെ കൊറോണ ഏതാണ്ടൊക്കെ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, മനസ്സിൽ നിന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഇലക്ഷനൊക്കെ ആവുമ്പോഴത്തേക്കും കൊറോണയുടെ പേരിൽ പുറത്തിറങ്ങാത്തൊരവസ്ഥ ഉണ്ടാവില്ല എന്നും തോന്നുന്നു. ഏതായാലും ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ആര് തിന്മ ചെയ്താലും, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും, വെറും പ്രഹസനത്തിൻ്റെ പരസ്യത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ലാതെ തിന്മ ചെയ്തവനെ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാത്ത വിധത്തിൽ, ജയിപ്പിക്കാത്ത വിധത്തിൽ തിന്മകളെ എണ്ണി 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 പറഞ്ഞ തീർച്ചയായിട്ടും ഇത് ആക്റ്റീവാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നിതീഷ് കുമാർ ബീഹാറിൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി 3 ദിവസമേ കസേരയിലിരുന്നുള്ളൂ. 4ാം ദിവസം അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി ഉള്ളതുകൊണ്ട് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ എത്ര മന്ത്രിയായാലും എത്ര വലിയവനാണെങ്കിലും എത്ര സ്വാധീനം ഉണ്ടെങ്കിലും തിന്മകൾ തിന്മകളായിട്ട് തന്നെ കാണാനും നന്മകൾ നന്മകളായിട്ട് കാണാനും തിന്മ ചെയ്യുന്നവരുടെ ബാക്ക്ഗ്രൗണ്ടും നന്മ ചെയ്യുന്നവരുടെ ബാക്ക്ഗ്രൗണ്ടും നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് മനസ്സിലാക്കാൻ കേരള ജനതയെ ഓൺലൈൻ ചാനലുകളും സോഷ്യൽ മീഡിയയും അസാധാരണമാം വിധത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ ചാനലുകളും സോഷ്യൽ മീഡിയയും അസാധാരണമാം വിധത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ പത്രമാധ്യമങ്ങളും TV ചാനലുകളിലെ അന്തി ചർച്ചകളും സത്യം എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു എന്നുള്ളതും കൂടി അഭിമാനത്തോടു കൂടി പറയാം. ഒരു പക്ഷേ കേരളത്തിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഒരു വലിയ മാറ്റത്തിന് വഴി തെളിക്കുമെന്ന് തോന്നുന്ന വിധത്തിൽ, അതെങ്ങോട്ടെങ്കിലും ആവട്ടെ, നന്മ നിറഞ്ഞ വ്യക്തികളിലേക്ക് വഴി തെളിക്കും. രാഷ്ട്രത്തോടും സംസ്കാരത്തോടും ജനത്തോടും പ്രതിബദ്ധതയുള്ള വ്യക്തികളും സംഘടനകളെയും ജയിപ്പിക്കുമെന്നൊരു തോന്നൽ ഉണ്ടാകത്തക്ക വിധത്തിലാണ് ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴും ജസ്റ്റ് നമുക്ക് ഓരോ സ്ഥലത്തെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാവുന്നത്. അതിൽ സന്തോഷമുണ്ട്. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം അത് തളരാതെ തകരാതെ വരളാതെ നിലനിൽക്കണം. അത് ആര് വന്നാലും ആര് പോയാലും ഇത്രയും കാലത്തെ അനുഭവത്തിൽ, ഇത്രയും കാലം ഇവിടെ ഭരിച്ചവർ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ അത് തകർക്കാനും നശിപ്പിക്കാനും വേണ്ടി പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ എന്നുകൂടി ഇപ്പോൾ ഈ തരുണത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രണാമം, നമസ്കാരം.